ആരാ? അയ്യോ, കള്ളൻ! കാലൻ! എന്താ ഇവിടെ? ഞാൻ ഒരാളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അയ്യോ, എന്നെയാണോ? കുട്ടിയല്ല, അല്ലേ? കുട്ടിക്ക് ഇനിയും ജീവിക്കാൻ ഒരുപാട് സമയമുണ്ട്. ഇന്ന് വേറൊരുത്ത ഇവിടെ വിഷം അടിക്കും, എനിക്ക് അവനെ കൊണ്ടുപോകണം. കുട്ടി കുട്ടിയുടെ കാര്യം നോക്കി വെക്കോളൂ. വെക്കോളൂ. ഞാനിന്ന് ചാവും. നീ എന്നെ കള്ളനാക്കിയില്ലേ? കുടുംബശ്രീയുടെ പൈസ ഞാനാണ് മുട്ടിച്ചെന്ന് നീ കുടുംബശ്രീ ചെന്ന് പറഞ്ഞില്ലേ? അയ്യോ, കാളൻ ഇറങ്ങാൻ ഏത് സമയത്താണോ ഞാനത് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലല്ലോ. നീ എന്നെ കള്ളനാക്കിയില്ലേ ചേട്ടാ? ഞാൻ അറിയാതെ പറഞ്ഞു. ഞാൻ മാപ്പിയോയ്ക്കോ ഏട്ടാ കഷ്ടമായിട്ട് ചാവരുത് ഏട്ടാ. എനിക്കൊന്നും കേക്കണ്ട, ഞാൻ ഇന്ന് മരിക്കും. ഈ പഴത്തിനകത്ത് ഞാൻ സൈനസറ്റിസ് തേച്ച് ഞാൻ മരിക്കും. സൈനറ്റിസോ? അതെന്തുവാ? ഇടി ഒരു കൊടിയ വിഷമില്ലേ, തൊട്ടാൽ നാക്കിന്റെ അറ്റത്ത് തൊട്ടാലെ തന്നെ അപ്പ തന്നെ ചാവും. എന്തുവായാലും അത് തേച്ച് ഞാൻ ചാവും. പഴം കഴിച്ച് ചാവല്ലേ ചേട്ടാ? ഞാൻ പഴം കഴിച്ച് ചാവും. പഴം കഴിച്ച് ചാവല്ലേ ചേട്ടാ? ഇടി ഞാൻ പഴം കഴിച്ച് ചാവും. നീ അങ്ങനെ നാണം കിടണം. പഴം കഴിച്ച് ചത്ത ഞാനങ്ങനെ നാണം കിടന്നേ? ഞാൻ ഈ പഴം മെഴുകി ചത്ത കഴിയുമ്പോ നിന്നെ കാണുമ്പോ നാട്ടുകാർ പറയത്തില്ലേ, പഴം മെഴുകിയുടെ ഭാര്യ പോകുന്നു, പഴം മെഴുകിയുടെ ഭാര്യ പോകുന്നു. അങ്ങനെ നീ നാണം കിടണം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തോ നാട്ടുകാർ വിളിക്കുന്ന എന്നെ. എനിക്ക് ചാകുന്നതിന് രണ്ട് പ്ലാനുണ്ട്. എന്തുവാ? ഒന്ന്, ഞാൻ ട്രാക്കിൽ ചാടി മരിക്കും. അതിന് ഇവിടെ ട്രാക്കൊന്നും ഇല്ലല്ലോ. ട്രാക്കില്ലെങ്കിൽ സി ഡി ഇട്ട് ഞാൻ പാടിക്കോളാം. എടി, റെയിൽവേ ട്രാക്കിന്റെ മുന്നിൽ ചാടി ചാവുന്ന ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴത്തിനകത്ത് വിഷം തിന്ന് ഞാൻ മരിക്കും. മനസ്സിലായോ? ഈ റെയിൽവേയുടെ ടൈം എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പഴത്തിന്റെ ഓപ്ഷൻ ഞാൻ എടുത്തത്. എന്തായാലും ഞാൻ ഇന്ന് മരിക്കും. ഞാൻ ഞാൻ ചത്താലും തന്നെ വെറുതെ വിടുമെന്ന് നീ അങ്ങനെ ആശ്വസിക്കണ്ട. സി സി ക്യാമറയിൽ കൂടി കാണുന്നത് പോലെ ഞാൻ ആത്മാവായിട്ട് വന്ന് കാണും. നീയും അഞ്ചിന്റെ അഭിലാഷമായിട്ടുള്ള രഹസ്യ ബന്ധം. എന്നെ കൊല്ലുന്നതിന് പകരം ഞാൻ അങ്ങ് മരിക്കുന്നല്ലേ? കുറെ നേരം കൊണ്ട് ചാവും ചാവും. കഴി കഴി കഴി, കുറെ നേരമായി, ഇവിടെ പോണ്ടേ. എന്താ കഴിയടാ? എടാ കഴിക്കടാ, പോവാ, സമയമല്ല, നീ പോണം പെട്ടെന്ന് കഴി. അതെ, ഞാനിത് കഴിക്കോ കഴിക്കാതിരിക്കോ എന്ന് ചെയ്യുന്നത് എന്റെ സൗകര്യമാണ്. ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചെയ്യാൻ താനാരാണ്? ഞാൻ ആരോ കേട്ടോ. നീ കഴി കഴി, സംഭവം കഴി. എന്ത് ചോദിച്ചത്? ഞാൻ യമൻ. ഏതവൻ? യമനൊന്നുമല്ല, യമൻ യമൻ യമൻ. യമനോ? അതൊരു അറബി രാജ്യമല്ലേ? അവിടെ എപ്പോഴും വെടിവെപ്പും തീവെപ്പും ഒക്കെ ആണല്ലോ. അവിടുന്നാണ് വന്നത്? കരിഞ്ഞ് കരിവാളിച്ചിരിക്കുന്നത്. ഞാൻ യമൻ യമരാജൻ യമധർമ്മൻ കാലൻ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. എന്നെയോ? കഴിക്കടോ, നിന്റെ സമയമായി. കഴിക്കടോ. ശരിക്കും കാലനാണോ? ശരിക്കും കാലനാണ്. കഴിക്കാം കഴിക്കാം കഴിക്കാം, സമയമില്ല, പോണം. ഇതോ കഴിക്കാം. ഇത് ഞാൻ കഴിക്കാനോ? കഴിക്കണം. അങ്ങനെ നോട്ടവും പാട്ടമില്ലാതെ എടുത്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് വിഷമുണ്ട്, ജീവാൻ പോകും. ജീവൻ പോണോട്ടും, അതുകൊണ്ടല്ലേ നിന്നെ കൊണ്ടുവന്നത്. നീ കഴിക്കൂ. ഇല്ലല്ല, ഞാൻ കഴിക്കത്തില്ല. എടോ കഴിക്കണോ, നിന്റെ സമയമായടോ. അതാ പോവാനുള്ള സമയമായതാണ്. കണ്ടോ? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? അങ്ങനെ ഞാൻ ഇത് കഴിക്കാനായിട്ട് വന്നതല്ല. സത്യത്തില് ഇവളെന്നെ കള്ളനാക്കി. ഏത്? കുടുംബശ്രീയുടെ പൈസ ഞാൻ മോട്ടിച്ചെന്ന് ഇവളെ ആരോപിച്ചു. ഓക്കെ, അതല്ലാതെ തെളിയിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ആക്ടിങ് ആയിരുന്നു. അല്ല, എനിക്ക് വിഷമടിച്ചോ? നിന്റെ ജീവിതവും ആയിക്കോട്ടെ, പക്ഷെ നീ വിഷം വാങ്ങിച്ച കടയിൽ നിന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, നീ ചാവാൻ പോണത്. അതാണ് കൃത്യം സമയത്ത് ഞാൻ ഇവിടെ എത്തിയത്. അങ്ങനാണെങ്കിൽ അത് തെറ്റായ സന്ദേശമായിരിക്കും. ഇല്ല, ഒരിക്കലുമില്ല, തെറ്റായ സന്ദേശമല്ല. ധൈര്യമായിട്ട് കഴിക്കൂ, എനിക്ക് പോണം, സമയമില്ല. അങ്ങനൊന്നും ഞാൻ ഈ വിഷമൊന്നും കഴിക്കത്തില്ല. എടാ, നിന്റെ സമയമായി കഴിക്കാൻ, എനിക്ക് പോണം, എനിക്ക് ഇനിയും പോവാനുള്ളതാണ്. ചേട്ടാ, എന്തെങ്കിലും കൊടുത്ത് ഒതുക്കാൻ നോക്കിയേട്ടാ. അങ്ങനെ ചെയ്ത് അങ്ങനെ സമ്മതിക്കൂട്ടൻ. ആണോ? ഇവളെ എടുത്തോണ്ട് എന്നെ ഒഴിവാക്കി തരണം. എടോ, തന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. തന്റെ ജീവനാണ് എനിക്ക് വേണ്ടത്. ഇവളാണ് എന്റെ ജീവൻ, അവളെ എടുത്തോളൂ. സന്തോഷത്തോടെ ഞാൻ തരുന്നു, സന്തോഷത്തോടെ. എടോ, പെട്ടെന്ന് വിഷം കേൾക്കണം, എനിക്ക് പോണം, ഈ സമയമില്ല. പറഞ്ഞത് പിന്നെ ദേ, ആരും കാണാതെ ഈ പൈസ എങ്ങ് കൊടുത്ത് ഒതുക്ക്. പൈസ കൊടുത്താ വീഴും. ആ വീഴും.
സ്വന്തം പണത്താവിന് 150 രൂപയുടെ വിലയിട്ടിട്ടുള്ളൂ. എന്താണ് കഴിഞ്ഞു? വിട്ടോ വിട്ടോ വിട്ടോ, വഴിച്ചെലവിനുള്ള പൈസ എടോ. താൻ കൈക്കൂലി തന്നാലും എന്ത് പറഞ്ഞാലും ഞാൻ തന്നെയും കൊണ്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. തന്റെ അന്ത്യാഭിലാഷം എന്താണ്? എനിക്ക് പോണം, പറയോ. എന്നാ പൈസ പിടി. അപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ? എന്താണ് അവന്റെ കാര്യം? അവന്റെ കാര്യം അഭിലാഷിന്റെ കാര്യം? ഏതാ അഭിലാഷ്? അപ്പൊ നിങ്ങൾ വരെ അറിഞ്ഞു? ചേട്ടന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്? എനിക്കോ? അതാണോ? അതാ ചോദിച്ചത്. ഇവിടെ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? നിറവേറ്റിട്ട് നീ ഇതിനെ കൊണ്ടുപോകാ. എന്റെ അവസാനത്തെ ആഗ്രഹം പറയൂ. അവസാനത്തെ ആഗ്രഹം പറയൂ. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. കല, നമുക്ക് രണ്ടു കൂടി ഇരുന്ന് ഒരു രണ്ട് പെഗ് അടിക്കണം, അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. ഒരിക്കലും നടക്കില്ല. എന്താ? ഞാൻ മനുഷ്യന്മാരോട് ഒന്നും മദ്യപിക്കാറില്ല. അതുമല്ല, ഞാനിപ്പോ ഡ്യൂട്ടി ടൈം ആണ്, മദ്യപിക്കാറില്ല. അങ്ങനൊക്കെ ഉണ്ടോ? അതെ അതെ അതെ. ഒരു അന്ത്യാഭിലാഷമല്ലേ? ഇല്ലല്ലോ, നടക്കില്ല സഹോദരൻ, നടക്കില്ല. ഒരിക്കലും സാധിച്ചില്ല, നടക്കില്ല. അയാൾ വീഴുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞാൽ അയാൾ കേക്കും. ഞാൻ പറഞ്ഞ കേക്കും കേട്ടോ. കേക്കും അഭിലാഷിനെ വളച്ചില്ലേ? നീ എങ്ങനെയാണ് എന്റെ ജീവൻ രക്ഷപ്പെടും? അതുകൊണ്ടാണ് എനിക്ക് എന്നോട് സ്നേഹമുണ്ടോ? കുപ്പി എടുക്ക്. ഞാൻ കയറി പിടിക്കും. ഞാൻ മഹാകാലനാണ് ഈ കാര്യം. എന്നാ പിന്നെ ഞാനും ഓക്കെ. അയ്യോ, എന്താ? പോ സമയ, വാ വിഷം കഴി. അയ്യോ, എന്തോ ചേട്ടാ? എന്താ അവിടെ? അയ്യോ, കാലനാടത്രേ കാലൻ. ഈ മാട്ടസാനം മൊത്തം അയാൾ വലിച്ചു കയറ്റി. അണ്ണാ, പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണാ? അണ്ണാ, നിങ്ങളുടെ നരകത്തിലൊക്കെ മറ്റേ ഓരോ കുറ്റമൊക്കെ ചെയ്തവരെയൊക്കെ എണ്ണക്കാത്തി പിടിച്ച് മുക്കത്തില്ലയോ? ആ, അത് ഉള്ളാണോ അണ്ണാ? അത് അറിയാൻ വേണ്ടിട്ടാ. എണ്ണക്കാത്തൊക്കെ ഇട്ട് വറക്കോന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? പറഞ്ഞ പ്രശ്നവും പിടിയിലറിഞ്ഞു. എന്ത് പ്രശ്നം? ഞങ്ങൾ ഒന്ന് പറയുന്നേ കൂടെ അടുക്കുകയും ചെയ്ത് പറയാറുണ്ട്. പറയല്ലേടാ? ഇല്ല ഇല്ല, സത്യമായിട്ടും പറയില്ല. അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞ മാ തെണ്ടിത്തരങ്ങളാ. അതായത് നമ്മള് എണ്ണയിലിട്ട് വറക്കൂലേ, ഒരു പ്രാവശ്യം വറുത്ത എണ്ണയിൽ തന്നെ വീണ്ടും വീണ്ടും അവര് വറുത്തോണ്ടിരിക്കുക. ഫുഡ് ഇൻസ്പെക്ടർ അറിഞ്ഞ ഭയങ്കര പ്രശ്നമാവൂലേ. ഒരു പ്രാവശ്യം വറുത്ത എണ്ണ തന്നെയാണ് പിന്നെ പിന്നെ ഇട്ട് വറക്കുന്നത്, വറുത്തോണ്ടിരിക്കുന്നത്. അസുഖങ്ങളൊക്കെ വരത്തില്ല? അയ്യോ, ചൊറിയും ചൊരങ്ങൊക്കെ വരൂലേ. ഞാൻ അവിടെ ഒന്നും ഒരു ഫുഡും കഴിക്കൂല. മഹാവൃത്തിയുടെ സ്ഥലമില്ല അത്. അതും പറയലേ ഞാൻ പറഞ്ഞു. എന്നാ ആൾക്കാരൊന്നും വരൂല. സ്വർഗത്തിലും സൂപ്പർ അല്ലേ? നല്ല മണമുള്ള എണ്ണയൊക്കെ തേജ് കുളിപ്പിച്ച അവിടെ സ്വപ്നം. ഇനിയൊക്കെ കടക്കും അവിടെ വരെ. അമ്മാതിന് സംഭവമല്ലേ ചെയ്തോണ്ടിരിക്കണത്. നിന്നെ ഞാൻ കൊണ്ടുപോകും, നീ പോവാം. അയ്യോ, എന്റെ പ്രിയപ്പെട്ട കല, ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാണ്, എന്നെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ? ചിത്ര സിനിമയിലെ ഡയലോഗ് അല്ലേ? മോഹൻലാല് പറഞ്ഞിട്ട് സോമം പോലും അയാൾ വെറുതെ വിട്ടില്ല. പിന്നല്ലേ കാല്? എന്ത്? ഞാൻ ഓർത്തില്ലാവേ. ഓർത്തില്ല. ഇന്ന് ഒരു ലോഡ് ശവം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഒരു ലോഡ് ശവം? രണ്ട് ലോഡ് ശവം ഞാൻ കൊണ്ടുപോകും. എന്റെ ചേട്ടനെ കൊണ്ടുപോകാനല്ല വന്നത്, എന്റെ ചേട്ടന്റെ ചേട്ടനെ കൊണ്ടുപോകാനാ വന്നത്. എന്റെ ചേട്ടന് 102 വരെ ആയുസ്സുണ്ടെന്നേ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടെ കമ്പ്യൂട്ടർ ചാർജ് എടുത്തല്ലേ. എനിക്ക് 108 വയസ്സ് വരെ ആയുസ്സുണ്ട്. അപ്പൊ ഞാനും അല്ല, എന്നെയല്ല കൊണ്ടുപോകേണ്ടത്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇനി ഞാൻ കൺഫ്യൂഷൻ എടുക്കില്ല. നിങ്ങൾ 2 പേരെ ഞാൻ കൊണ്ടുപോകും.
ഇവരെ രണ്ടുപേരും കൊണ്ടുപോകണമെങ്കിലേ മൂന്നാമത് ഒരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ആ നിങ്ങളെ പിന്നിൽ വേറെ ആരോ ഉണ്ടെന്ന് എനിക്കറിയാം. വിളി അവനെ. അനിയന്മാരെ തൊട്ട് കളിക്കാൻ മാത്രം നീ വളർന്നോളാം, ഞങ്ങൾ ഒറ്റക്കെട്ടാ ബാലക്കാരൻ പട്ടേ. നീ എന്ത് തീരുമാനിച്ചു? ഞാൻ അവരെ കൊണ്ടുപോകുന്നില്ല, പകരം നിന്നെ കൊണ്ടുപോകുന്നു. എടാ ഞാൻ ബാലക്കാരനല്ലടാ, പിന്നെ ഒറിജിനൽ കാലനാ. രക്ഷപ്പെട്ടു. ചേട്ടനല്ലേ ഇപ്പൊ കൊണ്ടുപോയത് നിങ്ങളെ? അതെ. നിങ്ങളെല്ലാരും ഭയങ്കര ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലേ? അല്ല, ചേട്ടൻ ഒറ്റക്കെട്ടെന്നാണോ പറഞ്ഞത്? ആ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഞാൻ കേട്ടത് ചേട്ടൻ ഒറ്റക്കാട്ടോ എന്നാണ് കേട്ടത്, അല്ലേടാ? ആ ആണ് ചേട്ടാ. ഇനി ആരും ഇവിടെ മരിക്കത്തില്ല, കാളൻ നമ്മളെ തിരക്കി വരത്തില്ല. അതെന്നാ കാളന്റെ വൃത്തികെട്ട പുക്ക് ദേ കിടക്കുന്നത്? ആണോ? എന്നാ വാടാ.